നാം പലപ്പോഴായി സ്വപ്നം കാണുന്ന ആളുകളാണ് എന്നാൽ വെള്ളം സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അവർക്കും കൂടെ ഉദ്ദേശിച്ചു ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ചെയ്യുന്നത് വെള്ളം സ്വപ്നം കണ്ടാൽ അത് വീട്ടിൽ ശുദ്ധജലമുള്ളതായാണ് സ്വപ്നം കാണുന്നതെങ്കിൽ സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ സൂചനയാണ് എന്ന് അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം ശുദ്ധജലം പാനം ചെയ്യുന്നതായി കണ്ടാലോ ശത്രുവിൽ നിന്ന് മോചനമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുന്നതായി കാണുകയാണെങ്കിൽ ദീർഘായുസൻ്റെ ലക്ഷണമായി മനസ്സിലാക്കാം കോപ്പയിൽ നിന്ന് തെളിഞ്ഞ വെള്ളം കുടിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കാര്യമായ ഗുണം വരാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെള്ളത്തിൽ നിൽക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ അത് അവലക്ഷണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉപ്പ് വെള്ളമാണ് കണ്ടതെങ്കിൽ അത് മനഃപ്രയാസത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഒക്കെ സൂചനയാണ് കടവെള്ളം കുളിക്കുന്നതായി കുടിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ അധികാരികളുടെ ഭീഷണിയോ അല്ലെങ്കിൽ രോഗലക്ഷണമോ ആണ് സൂചന അവിവാഹിതരായ ആളുകൾ ശുദ്ധജലം സ്വപ്നം കാണുകയാണെങ്കിൽ അത് വിവാഹലക്ഷണമായും വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് തന്റെ സ്വന്തം വീട്ടിൽ നിന്നോ കിണറ്റിൽ നിന്നോ വെള്ളം പുറത്തു വരുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാളുടെ അധിക അധിക ധനവും എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്പം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ താൻ വെള്ളമെടുത്ത് കൃഷി നനയ്ക്കുന്നതാണ് സ്വപ്നം കണ്ടതെങ്കിൽ അയാൾ ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്ന ധനത്തെയാണ് ഇത് കുറിക്കുന്നത് താൻ വെള്ളമെടുത്ത് വെറുതെ ഒഴിച്ചു കളയുന്നു ഇതാണ് സ്വപ്നം എന്നാൽ തനിക്ക് ഗുണമോ ദോഷമോ ഇല്ലാത്ത കാര്യത്തിൽ ധനം ചെലവഴിക്കുമെന്നാണ് വ്യാഖ്യാനം താൻ ജലമെടുത്ത് ആടുകൾക്ക് നൽകുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാൾ നല്ല നിലയിൽ ജീവിക്കുമെന്നും അനാഥരെയും ദുർബലരെയും പോറ്റാൻ അയാളുടെ ധനം ചെലവഴിക്കുമെന്നും അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും താൻ ജലമെടുത്ത് സസ്യങ്ങളുടെ മുരട് നനയ്ക്കുന്നതാണ് സ്വപ്നം കാണുന്നത് എന്നാൽ അയാൾ തൻ്റെ ധനം കൊണ്ട് അനാഥകളെ പോറ്റും എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് താൻ ജലമെടുക്കുന്നത് സ്വപ്നം കാണുന്നു അതിൽ അല്പം ചപ്പും ചവറും അടുക്കുകളൊക്കെ ഉണ്ട് എന്നാൽ തൻ്റെ നല്ല ദിനത്തിൽ ചീത്ത ധനവും കലർത്തപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത് തൻ്റെ ബക്കറ്റ് അറ്റി വീടുന്നു കിണറ്റിലേക്ക് അറ്റിവിടുന്നതാണ് സ്വപ്നം കാണുന്നത് എന്നാൽ അയാൾ ആളുകൾക്ക് ചെയ്തിരുന്ന ഉപകാരം നിന്നുപോകും എന്നാണ് മനസ്സിലാക്കേണ്ടത് താൻ കിണറ്റിൽ വീടുകയോ ഇറങ്ങുകയോ ചെയ്യുന്ന സ്വപ്നം കാണുകയാണെങ്കിൽ ഒടുവിൽ അയാൾ തൻ്റെ വിഷമത്തിൽ നിന്ന് മുക്തനാവുകയും വിജയിക്കുകയും ചെയ്യുമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് വെള്ളവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉള്ളത് ഇനി വെള്ളത്തിൽ തന്നെ പുഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെയാണ് സമുദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെയാണ് അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായിരുന്നാലും നാം കാണുന്ന സ്വപ്നങ്ങൾ നല്ലതായി നമുക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കും